ഫ്രണ്ട്സിനൊക്കെ വെക്കും വെച്ചാൽ ലാമീ സാറ്റുവൻ. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ പള്ളിയുടെ കുരിശുപള്ളി കാണാം. സെൻറ്റ് ജോസഫിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. രൂപവും സെൻറ്റ് ജോസഫിൻ്റെയാണ്. എന്നാ പാർപ്പിച്ചാലും ലഭിച്ചു തരുന്ന ഒരു മതസ്ഥനാണ് ഇവിടുത്തെ ദേശീയ പിതാവ്. എല്ലാ മതക്കാരും ഒരേപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് നമ്മളുടെ പള്ളിയിലേക്കുള്ള വഴിയാണ്. അപ്പം നമുക്ക് പോയാൽ ഈ മുറ്റത്തിലെ ഈ പള്ളിയുടെ മുറ്റത്തിലേക്ക് കയറുമ്പം തന്നെ നമുക്കൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. ജാനുവിൻ്റെ ഭേദമന്യെ എല്ലാ മതക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ ഉദ്ദേശം സ്ഥാപിച്ചിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഇതാണ് പള്ളിയുടെ മുറ്റം. ഇവിടെ ഇഷ്ടമുള്ള ചെടികളൊക്കെ ഉണ്ട്. അതാണ് അച്ഛൻ്റെ അച്ഛൻ താമസിക്കാനുള്ള വീടാണത്. അപ്പോൾ ഇത് ഇവിടുത്തെ കുരിശുപള്ളിയുടെ ഒരു വേറൊരു മധ്യസ്ഥയാണ്. വെള്ളങ്കണ്ണി മലയാണിത്. ഇവിടെ എല്ലാ മതക്കാരും വന്ന് പ്രാർത്ഥിക്കുക തിരിയെത്തിക്കാറുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഓടി പെട്ടെന്ന് ഓടി വന്ന് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വന്ന് തിരിയെത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെയാണ് തിരിയെത്തിക്കുന്ന സ്ഥലം. തീപ്പെട്ടിക്ക് പഴയ പള്ളി. ആദ്യമേ ആ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കുടുംബക്കാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പള്ളി സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് പഴയ പള്ളിക്കുള്ള വരി ഇതാണ്. ഇതാണ് മലങ്കര കത്തോലിക്ക ദേവാലയം. അപ്പോൾ ഞങ്ങളുടെ ഇടവക ഇതല്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഇവിടെ വന്നാണ് ഞായറാഴ്ചകളിൽ കുർബാന പോകുന്നത്. കൂടാതെ പ്രാർത്ഥിക്കുകയും തിരിയെത്തിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ കൃഷി. നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാകും ഇവിടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ള ഒരു പള്ളിയാണിത്. അപ്പം ഈ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ അന്തരീക്ഷം നമുക്ക് പള്ളി കേൾക്കാം. ഇതാണ് ഈ പള്ളിയുടെ കൊടിമരം. ഇതാണ് അയ്പാല ഭവന്മാർക്ക് കയറാനുള്ള കാര്യം. അപ്പോൾ ഇന്നിവിടെ കുർബാന ഇല്ലാത്തതിനാണ് കുറവശം മാത്രം കാണിക്കുന്നത്. നാളെയാണ് ഇവിടെ കുർബാനയുള്ളത്. ഞായറാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ദിവസങ്ങളിലും പ്രധാന തിരുനാളുകളിലും മാത്രമേ ഇവിടെ കുർബാന എങ്ങനെയുള്ളൂ. ഇതാണ് അച്ഛന്മാർക്ക് താമസിക്കാനായിട്ട് പണി വിളിച്ചിട്ടിരിക്കുന്ന ഭവനം. ഇവിടെ പക്ഷേ ചില ദിവസം പ്രധാനപ്പെട്ട തിരുനാളുകളിലും എന്തോ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ അച്ഛന്മാർ താമസിക്കാറുള്ളൂ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി ദേവാലയമാണ്. അതുകൊണ്ട് നല്ല സുപരിചിതമായ ഒരു പള്ളിയാണ് ഞങ്ങൾക്കിത്. എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും തിരിയെത്തിക്കാറും ചെയ്യാറുണ്ട്. എല്ലാ ദിവസങ്ങളും തന്നെ വരാറുണ്ട്. ഇതാണ് ദേവാലയ അങ്കണ. സെൻറ്റ് ജോസഫ് തനങ്കര ശ്രീയാനി കത്തോലിക്ക ദേവാലയം ആണ്.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു ദേവാലയത്തെ പരിചയപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ നല്ല വീഡിയോമായിട്ട് വരാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.